ഹായ്, നമസ്കാരം. നിഷാസ് പവർഫുൾ കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്, ഇപ്പോൾ ക്രിസ്മസ് ഒക്കെയാണ് വരുന്നത്, അപ്പോൾ നമ്മൾ നമ്മുടെ കിച്ചണിൽ പ്ലം കേക്ക് തയ്യാറാക്കുകയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് എങ്ങനെ വീട്ടിൽ കേക്ക് ടൂളുകളൊന്നുമില്ലാണ്ട് എങ്ങനെയാണ് പ്ലം കേക്ക് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. ഞാനും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെയാണ്, പ്ലം കേക്ക് ആദ്യമായിട്ടാണ് തയ്യാറാക്കുന്നത്. എന്തായാലും സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതൊന്ന് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ആദ്യം നമ്മളൊരു വാൽപാത്രം, നമുക്ക് പിടിച്ചിളക്കാൻ കഴിയുന്ന ഒരു പാത്രം അടുപ്പിൽ വെച്ച് നന്നായിട്ട് പഞ്ചസാര, ഒരു കപ്പ്, ഒന്നര കപ്പ് പഞ്ചസാര നമ്മൾ മെൽട്ട് ചെയ്യാനായിട്ട് വെക്കണം. വെള്ളമൊന്നും ഒഴിച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം പഞ്ചസാര മാത്രം ഒന്ന് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുക. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം, എങ്കിൽ തന്നെ അത് ഈ ഒരു കളറിൽ നമുക്ക് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ ആകെ കട്ടയിട്ട് പോകും. അപ്പോൾ കുറച്ച് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്ത് ഇപ്പോൾ ഇത് നല്ല വെള്ളം പോലെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കട്ടകളൊന്നും ഇല്ലാണ്ട് ഇളക്കി എടുക്കുക. ഈ സമയം നമുക്കതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റി ചൂടോടുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് കയ്യിലേക്കൊക്കെ തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം, ഒന്ന് ചൂടെല്ലാം പെട്ടെന്ന് പോയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ അത് കണ്ടില്ലേ, ഇത്രയും വെള്ളം ഈ ഒരു കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര ഉരുക്കി എന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ എത്ര അളവിലാണ് നമ്മൾ പഞ്ചസാര എടുത്തത്? ഇപ്പോൾ ഒന്നര കപ്പാണ് നമ്മൾ പഞ്ചസാര എടുത്തിരുന്നത്. ആ അളവ് പാത്രത്തിൽ തന്നെ അര കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആ സമയം നമുക്ക് ഇപ്പോൾ അടുപ്പിൽ നമ്മളുടെ കാരമലൈസ് ചെയ്തുള്ള പഞ്ചസാര സിറപ്പ് അവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം നമുക്ക് എന്ത് ചെയ്യാം, കേക്കിനുള്ള പൊടികളെല്ലാം തയ്യാറാക്കാം. അപ്പോൾ അതിലേക്ക് പഞ്ചസാര എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തു. പിന്നെ അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തു. പിന്നെ ചുക്കുപൊടി ചേർത്ത് കൊടുത്തു. കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ഇവയെല്ലാം പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. അതെല്ലാം ചേർത്തിട്ടുണ്ട്, നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുത്തു. ഇതെല്ലാം ഒന്ന് നമ്മൾ അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കുക. ഇനി നമ്മളതിൽ ഹാൻഡ് വിസ്കോ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ, സ്പൂണായാലും കുഴപ്പമില്ല, അത് വെച്ച് ഈ പൊടികളെല്ലാം ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ കേക്കിന് വേണ്ട ബാറ്ററിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക, പൊടികളെല്ലാം റെഡിയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടേക്ക് വന്നു, ഇവിടെ ഓയിൽ ഒഴിച്ചു കൊടുത്തു. നമ്മൾ മാറ്റി വെച്ചിരുന്ന അര കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ആ സിറപ്പിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി ചേർക്കുക. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കും. ഞാനിവിടെ ഉണക്കമുന്തിരി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാഷ്യനട്ടോ കിസ്മിസോ കാഷ്യനട്ട്, ബദാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഉണക്കമുന്തിരി ഈ ഒരു ടൈമിലാണ് ചേർത്ത് കൊടുക്കുക. ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴല്ല, ഇതെല്ലാം അടുപ്പിൽ നിന്ന് മാറ്റി ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ അതെല്ലാം ചേർത്ത് കൊടുക്കേണ്ടത്. പക്ഷേ ഈ സമയം അടുപ്പിൽ നിന്ന് മാറ്റിനേക്കാൾ മുന്നേ തന്നെ നമ്മൾ ഈ ഒരു സമയം തന്നെ ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കണം. ഇനി അത് അതിൽ കിടന്ന് വേവൊക്കെ വേണം, വെന്ത് വരണം. നന്നായി ഇളക്കി ചേർത്ത് ഇപ്പോൾ നല്ല ബ്ലാക്ക് കളറിലാണ് സിറപ്പ് വന്നിട്ടുള്ളത്. ഇനി ആ മുന്തിരി ഒന്ന് ഈ സിറപ്പിൽ കിടന്നൊന്ന് ആയി വരണം. അതുവരെ നമുക്ക് ഇതിങ്ങനെ ഫ്ലെയിം ഓണാക്കി തന്നെ ഇരിക്കണം. ഇനി നമ്മൾ ഓയിൽ ഒഴിച്ചു അല്ലേ, അതുപോലെ തന്നെ മുന്തിരിയും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം, അത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയം ഒരു എഗ്ഗ് എടുത്ത് ഉടച്ച് ഹാൻഡ് വിസ്ക് കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായി ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളുടെ കാരമലൈസ് ചെയ്തിട്ടുള്ള ആ സിറപ്പ് ചൂടാറിയതിന് ശേഷം മാത്രം ഈ കോഴിമുട്ട അതിലേക്ക് ഉടച്ച് ചേർത്തത്.
നന്നായി ബീറ്റ് ചെയ്ത കോഴിമുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേസമയം തന്നെ നമുക്ക് കേക്കിന് വേണ്ടിയുള്ള കേക്ക് ടിന്ന് ഓയിൽ ചെയ്തെടുക്കാം. ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ ഓയിൽ ചെയ്തെടുക്കുന്നത്, അപ്പോൾ അടിയിൽ പിടിക്കാതിരിക്കും. ഇനി ഇതിലേക്ക് ഇപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട്, അപ്പോൾ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോഴിമുട്ട ചേർത്ത് നന്നായിട്ട് ഹാൻഡ് വിസ്ക് കൊണ്ട് ഇളക്കി കൊടുക്കുക. ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പൂണായാലും മതി, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ സിറപ്പിലേക്ക് നമ്മൾ കോഴിമുട്ട ചേർത്ത് കൊടുത്തു. ഇനി ആ സിറപ്പിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ആ പൊടികളെല്ലാം കുറേശ്ശേ ആയിട്ട് അല്പാൽപ്പമായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളം നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസി പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം കൂടാനും കുറയാനും പാടില്ല. അപ്പോൾ കുറേശ്ശേ ആയിട്ട് നമ്മൾ മൈദപ്പൊടി ഇങ്ങനെ ചേർത്ത് കൊടുത്ത് കട്ടയില്ലാണ്ട് ചേർത്തെടുക്കണം. അങ്ങനെ ഇളക്കി ചേർത്ത് എല്ലാ മിക്സും നമ്മൾ എല്ലാ പൊടികളും അതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ സമയം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് കുക്കർ അടുപ്പത്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി, കണ്ടല്ലോ. നന്നായിട്ട് നല്ല ഗ്രേവി, നല്ലൊരു തിക്ക് ബാറ്റർ തന്നെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിൽ ഇനി വേണമെങ്കിൽ നിറയെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇടാം. ഞാനിവിടെ ഉണക്കമുന്തിരി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി ഓയിൽ ഒന്നുകൂടെ തടവി കൊടുത്ത് കേക്ക് ടിന്നിലേക്ക് നമുക്ക് എന്ത് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസിൽ കുക്കർ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ അത് ചൂടായി കിടക്കണം. ഈ ബാറ്റർ വെച്ചതിന് ശേഷം മാത്രമേ നമുക്കത് ലോ ഫ്ലെയിമിലേക്ക് ആക്കേണ്ടതുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാരണവശാലും ചൂടോട് കൂടിയിട്ട് നമ്മൾ ഈ പൊടികളൊന്നും അതിൽ ചേർത്ത് മിക്സ് ചെയ്യരുത്. നമ്മുടെ പഞ്ചസാര സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കരുത് ചൂടാറിയതിന് ശേഷം. ചെറിയ ചൂടുണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല, പക്ഷെ നല്ല ചൂടുള്ളപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി, കേക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഒന്ന് തട്ടി കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് തട്ടിയതിന് ശേഷം. ഇത് മുക്കാൽ ഭാഗം ഇത് ചേർത്ത് കൊടുക്കാൻ, നമ്മളെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ, അത് നന്നായി പൊങ്ങി വരും. ഇനി ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയുള്ള ട്യൂട്ടി ഫ്രൂട്ടിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അത് നമ്മളിതിൻ്റെ മേലെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്, കേക്കിൻ്റെ മേലെ. അപ്പോൾ ഈ സമയം ക്യാഷിനോട്ടൊക്കെ ഉള്ളവർക്ക് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അങ്ങനെ ട്യൂട്ടി ഫ്രൂട്ടി എല്ലായിടത്തും നമ്മൾ നിരത്തി വെച്ചു കൊടുത്തു. ഇനി നമ്മളെ കുക്കറിൽ ഒരു തട്ട് വയ്ക്കണം. തട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മീതെയാണ് നമ്മൾ ഈ കേക്ക് വയ്ക്കാനായിട്ട് പോകുന്നത്. ഇത് ഏകദേശം ഒരു മണിക്കൂർ ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂറോളം നമുക്കിത് ആവശ്യമായിട്ട് വരും സമയം ഇതൊന്ന് ആയി കിട്ടാൻ. എന്തായാലും ആ ഒരു മണിക്കൂറിന് ശേഷം ഒന്ന് നോക്കുക, ഒരു ഈർക്കിളോ അല്ലെങ്കിൽ ഒരു കത്തിയോ വെച്ചൊന്ന് കുത്തി നോക്കുമ്പോൾ അതിൽ ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ അത് തന്നെയാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഇറക്കി വെച്ചു. ഇനി നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം. അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം, ഒന്നേകാൽ മണിക്കൂറിന് ശേഷം നമ്മൾ നമ്മുടെ കേക്ക് എടുത്ത് നോക്കി ചൂടാറിയതിന് ശേഷം ആട്ടോ നോക്കുന്നത്. അത് കേക്കെല്ലാം റെഡിയായിട്ടുണ്ട്, അതെടുത്ത് നോക്കുകയാണ്. എല്ലാം വേറിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അടിയിൽ ബട്ടർ പേപ്പറും വെച്ച കാരണം അടി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഓവൻ വേണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് കുക്കറിൽ തന്നെ അടിപൊളി പ്ലം കേക്ക് തയ്യാറാക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്കാണ്. അപ്പോൾ നിങ്ങളും വീട്ടിലൊക്കെ ഒന്ന് തയ്യാറാക്കുക, ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ബട്ടർ പേപ്പർ വെല്ലേനെ വളരെ സാവധാനത്തിൽ എടുത്ത് മാറ്റുക. നല്ല ചൂടാറിയതിന് ശേഷം മാത്രം നമ്മളിതെല്ലാം കേക്ക് മോൾഡിൽ നിന്ന് കേക്ക് എടുക്കാൻ പാടുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ അത് കേടുവരും. പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മളുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, അടിപൊളി പ്ലം കേക്ക്. അപ്പോൾ ആ മുന്തിരിയെല്ലാം അടിയിലേക്കായിട്ട് വന്നിട്ടുണ്ട്, അതാണ് ആ കാണുന്നത്. വളരെ സ്പോഞ്ചി ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മേലെയുള്ള ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ വളരെ കളർഫുള്ളായിട്ട് കാണാനുണ്ട്, കണ്ടോ. വളരെ സ്പോഞ്ചിയാണ്, തൊട്ടാൽ തന്നെ ഇങ്ങനെ അമർന്നു പോകുന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ ടെക്സ്ചർ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളെ കിച്ചണിൽ പ്ലം കേക്കും തയ്യാറാക്കി ഈ ഒരു ക്രിസ്മസിന്. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ. വളരെ ഈസിയാണ്, എല്ലാവർക്കും തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. കേക്ക് ടൂളുകളെല്ലാം വേണമെന്നൊന്നുമില്ല. ഞാൻ കേക്ക് ടിന്നിലൊന്നും അല്ല അത് തയ്യാറാക്കിയിട്ടുള്ളത്, ഒരു സ്റ്റീൽ പാത്രത്തിലാണ്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം അതിങ്ങനെ താഴ്ന്നു പോകുന്നു, അത്രയും ഇതിലാണ്. ഉള്ളെല്ലാം വെന്തിട്ടുണ്ട്, വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ അത് ഉൾഭാഗം എല്ലാം വെന്ത് വളരെ സ്പോഞ്ചി ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മളുടെ പ്ലം കേക്ക് ഇവിടെ റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല നല്ല വിഭവങ്ങളായിട്ട് ഇനിയും നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ സ്നേഹം എനിക്ക് എന്നും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വിഭവമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.